അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു മീൻ ഗ്രില്ല് റെസിപ്പി ആയിട്ടാണ്. അപ്പം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് അടിക്കണേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മീനിൻ്റെ ചെളുക്കൊക്കെ കളഞ്ഞ് നമ്മളത് എന്താ പറയുക, അതിൻ്റെ വാലും തലയൊന്നും കളയണില്ല, നമ്മൾ അതിൻ്റെ ഉള്ളിലത്തെ വേസ്റ്റ് മാത്രമേ ഒന്ന് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഉള്ളാക്കുമ്പോഴാണ് നല്ല കാണാനൊരു ഭംഗിയുള്ളത്. അപ്പോൾ അതാ ഞാൻ മീനൊക്കെ നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്, ഞാനല്ല ഹസ്ബൻഡ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിനെ നല്ലോണം വരിഞ്ഞു കൊടുക്കണം, നല്ല നമ്മൾ മസാലയൊക്കെ പിടിക്കാണെങ്കിൽ നല്ലോണം ഒന്ന് വരിഞ്ഞു കൊടുക്കണം. അപ്പോൾ അതിലേക്കുള്ള മസാല നമുക്ക് തയ്യാറെടുക്കാം. അപ്പോൾ അതിന് ഒരു സവാള, കുറച്ച് വെളുത്തുള്ളി, ഒരു തക്കാളി ആണ്, ഇതാണ് നമ്മളിതിന് മെയിനായിട്ട് എടുക്കുന്ന ഇൻഗ്രീഡിയൻസ്. എല്ലാ നമ്മളത് തൊടുകളിലൊക്കെ ഉണ്ടാകും. പിന്നെ കുറച്ച് കുരുമുളക്, കുറച്ച് മല്ലി. അപ്പോൾ നമുക്ക് ഇതൊന്ന് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം. ആദ്യം തന്നെ മുളക്, സവാള, വെളുത്തുള്ളി, തക്കാളി, നമ്മൾ നേരത്തെ എടുത്തുവെച്ച എല്ലാതും ഒന്ന് ചേർത്ത് നമുക്ക് മിക്സിയിലിട്ടുണ്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. നമ്മളതിലേക്ക് മുളകും പൊടി, മഞ്ഞൾപ്പൊടിയൊന്നും കുറച്ചുള്ളു ചേർക്കണം, വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. നമ്മളിത് ചീന മുളകായതുകൊണ്ട് അതന്നെ നല്ല എരിവുള്ളതാണ്. അപ്പോൾ ഇത് ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റാണ്. അപ്പോൾ എരിവിനനുസരിച്ച് എരിവ് ഇല്ലാന്ന് തോന്നുന്നവർക്ക് ചേർത്താൽ മതി. പിന്നെ നമ്മൾ കുറച്ച് മല്ലിച്ചപ്പും പുതിന ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ അല ഞമ്മടത്തില്ല സാധനങ്ങളൊക്കെ ഇട്ട ഒക്കെയാണ് ഇടുക തന്നെ. അത് തന്നെ നല്ല ടേസ്റ്റായിരുന്നു ഇട്ടത്. ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് ഞങ്ങൾ കഴിച്ച സമയത്ത് ഇമ്മി ഇപ്പൊക്കെ പറയുന്നുണ്ടായിരുന്നു നമുക്ക് ഇനി നാളെ ഇത് തന്നെ ഉണ്ടാക്കണം എന്ന്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി വെക്കൊണ്ട് ഉണ്ടാക്കാത്ത. പിന്നെ നമുക്ക് അതിൽ ആവശ്യത്തിന് ഉപ്പും കുറച്ച് വിനീഗറും ചേർക്കാം. നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല, എന്നാലും കുറച്ച് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മീനിലേക്ക് നല്ലോണം തേച്ച് പിടിപ്പിക്കാം. നമുക്ക് അതിൻ്റെ ഉൾഭാഗത്തൊക്കെ നല്ലോണം ചേർത്ത് പിടിപ്പിക്കാം. ഉള്ളിലും പുറത്തും എല്ലാ ഭാഗത്തും നമുക്ക് നല്ലോണം മസാല തേക്കണം. എന്നിട്ട് നമുക്കിതൊരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞങ്ങളതൊരു 11 മണി 12 മണി സമയത്താണ് നമ്മളിത് മസാല തേച്ചത്. പിന്നെ നമ്മൾ വൈകുന്നേരമാണിത് ഉണ്ടാക്കിയത്. അപ്പോൾ കുറച്ച് തോന സമയം ഇരുന്നു എന്ന് വിചാരിച്ചാണ്ട് കുഴപ്പമൊന്നുമില്ല. നമുക്ക് സമയം ഇല്ലതിനനുസരിച്ച് നമുക്ക് തേച്ച എന്താ അത്രയും നല്ലത്. അപ്പോൾ അതാ എല്ലാ ഭാഗത്തും തേച്ച് കൊടുക്കണം. ഇത് ട്രൈ ചെയ്യാത്തല്ലോ, ഇതുപോലെ ഒന്ന് മസാല ഉണ്ടാക്കി ട്രൈ ചെയ്ത് കൊടുക്കുകൊണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ചെയ്യുന്നു പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ വലിയൊരു മീനൊക്കെ കിട്ടുമ്പോൾ നമ്മൾ അതുപോലെ എന്താ ഉണ്ടാക്കി വെക്കണം നല്ലത്. കാരണം നമ്മൾ എന്നും ഈ ഓയിലൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മളെ ശരീരത്തിന് അത് കേടല്ലേ. ഇതാണെങ്കിൽ നമ്മൾ ഗ്രില്ല് ചെയ്യുമ്പോൾ ഓയിലൊന്നും വേണ്ടല്ലോ. ഇങ്ങനെ ചെയ്യുന്നതാണ് നമ്മളെ ശരീരത്തിന് നല്ല ബെറ്റർ. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുകൊണ്ടേ, എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കൊണ്ട്. അപ്പോൾ എല്ലാതും നല്ല മസാലയൊക്കെ തേച്ച് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനിയൊരു 3 മണിക്കൂറിന് ശേഷമാണ് നമ്മളിവിടെ ഗ്രില്ല് ചെയ്യാൻ വെച്ചത്. ഇതാ നമ്മളെ അടുപ്പൊക്കെ നല്ല ചരട്ടിട്ട് കണ്ട് നല്ല കിണലാക്കി കണ്ട് നമ്മളതിൻ്റെ മേലെ ഗ്രില്ല് ചെയ്ത് ഗ്രില്ലിൽ നമ്മൾ മീൻ വെച്ചങ്ങാണ്ട് ഇനി ചൂടാൻ പോവാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ട്. അപ്പോൾ അതാ നമ്മളൊരു ഭാഗം റെഡി ആയിട്ടുണ്ട്. നമുക്കതൊന്ന് മറിച്ചിട്ട് മറ്റേ ഭാഗം കൂടി റെഡിയാക്കിയെടുക്കാം. അപ്പോൾ അതാ നമ്മളെ മീനത് അവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും